പാല് 750, ഗ്യാസ് സിലിണ്ടർ 450, കറണ്ട് ബില്ല് 400, പത്രം 180. ചെലവ് ഇപ്പം ഇങ്ങനെ പോയാൽ അയലെ മത്തിയും വിറ്റാ പോരാ, സ്വർണമീൻ തന്നെ വെക്കേണ്ടി വരും. നല്ല ജയിലുണ്ട്. അമ്മയ്ക്ക് പ്രസവവേദന, മോക്ക് വീണ വായന എന്ന് പറഞ്ഞ പോലെ അന്റെ കഥ. ആർക്കാ പ്രസവവേദന? ഞമ്മൾ നിലവിളി ഒന്നും കേട്ടില്ലേലോ. അടുത്തന്നെ ഒരു കരച്ചിൽ ഈ കേക്കു. പള്ളയിലുണ്ടോ? ഡേ, ഒരു മാസത്തെ മിനിമം ചെലവാത്. ഇതുകൂടാതെ ലൊട്ടിലടക്ക ചെലവുകൾ വേറെ ഉണ്ട്. ഇങ്ങനെ പോയാലേ വണ്ടി കട്ടപ്പുറത്താവൂ. ഓ അല്ലേലും ഉങ്ങളെ വണ്ടി എപ്പേറ്റി ആ ക്രിക്കറ്റ്കാർക്ക് കൊടുക്കാനേക്കണ്. കട്ടപ്പുറത്താവുന്നതിന് മുമ്പ് അങ്ങ് കൊടുത്തേക്ക്. ആ വണ്ടി അല്ല പിന്നെ നമ്മളെ ജീവിത വണ്ടി, അതിന്റെ കാര്യം പറഞ്ഞു. ഹോഞ്ച മുസക്കായി രാവിലെ തന്നെ വലിയ വായിൽ വർത്താനം പറയണ്ട്. ഞാനറിയണ്ടെങ്കിൽ പണിക്ക് പോകുന്നുണ്ടോ? അതിനാണ് നല്ല വർക്കത്തുള്ള മക്കളുണ്ടാവണെന്ന് അറിയണേ. അനക്ക് ഞാനറിയാത്ത വർക്കത്തുള്ള മക്കളെടിയുള്ളത്? പണിക്ക് പോകണ്ട് പൈസ ഉണ്ടാക്കുന്ന കുട്ടികളാണ് ഓലൊക്കെ. ഞമ്മളെ കീശന്ന് അടിച്ചു മാറ്റിയതേക്കു, അല്ലെങ്കിൽ വീടിന്റെ ആധാരം എവിടെയാ നോക്ക്. ഓനത് പണയം വെച്ച് ലോൺ എടുത്തിട്ടുണ്ടാവും. ഞമ്മളെ മോനെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അന്റെ മാത്രം മോനല്ലോ, ഞമ്മളെയും കൂടി മോനാ. ഓനെങ്ങനെയാ പൈസ കിട്ടുന്നെന്നുള്ള ഒരു അന്വേഷണം നടത്താനുള്ള സമയം ആയിക്കണ്. നേരെ ചൊവ്വേ നാല് പൈസ ഉണ്ടാക്കുന്ന ഓനങ്ങൾ ഒരു ബൈക്ക് ആക്കണ്ട. ഓനെന്തായാലും നിങ്ങളെ നക്കാപ്പിച്ച മീൻ കച്ചവടം പഠിപ്പിക്കാൻ ഞമ്മള് സമ്മതിക്കൂല. അതല്ല പാത്തുവോ, നിങ്ങളേം പറയണ്ട. നാളെ എന്റെ ലൊഞ്ച മോനിക്ക് തോണ്ടി തെറിപ്പിക്കുന്ന ഫോൺ വാങ്ങി തരാ നിനക്ക്. ആ നിങ്ങൾ നശിപ്പിക്കരുത്. മൊബൈലോ? നിങ്ങളോട് എത്ര കാലം ഞമ്മൾ പറയണേ, എന്നിട്ട് നിങ്ങൾ കേട്ടോ? ഇപ്പൊ എന്റെ കാര്യമൊക്കെ നോക്കാൻ എന്റെ മോനുണ്ട്. ന്യൂ ജനറേഷൻ മോനെ. ഇതിലെന്തോ തട്ടിപ്പുണ്ട് പാത്തോ. ഓൻ എടുന്ന കായ്? ആ നിങ്ങൾ അറിഞ്ഞില്ല, ആ റൂമിൽ ഓൻ കായ് അടിക്കുന്ന ഒരു മിസ്സി വാങ്ങിക്കണ് കമ്മട്ടോ. നിങ്ങളൊന്ന് പോയിരുന്നീ. കണ്ടാൽ അറിയാത്തോനെ, കൊണ്ടാൽ അറിയും പാത്തോ. നിങ്ങൾക്ക് സൂക്കേടാണ് മെച്ച. സ്വന്തം മോൻ നന്നായിട്ട് നിങ്ങൾക്ക് പിടിക്കണില്ല. നിങ്ങൾ മൂസൊന്നല്ല, പെരുന്തച്ചനാ. ഇപ്പഴും ചെറിയ കുട്ടിയൊന്നുമല്ല. ഓന് കൊറേ കമ്പനിക്കാരുണ്ട്. ഓലുമായിട്ട് വർത്താനം പറയാനുണ്ടാവും, സെക്കൻഡ് ഷോക്ക് പോകാനുണ്ടാവും, അട്ടും കൊട്ടും ഒക്കെ നടക്കാനുണ്ടാവും. ഇതിലെന്തോ ചീഞ്ഞ് നാടുന്നുണ്ട് പാത്തു. നിങ്ങളെ വായയ്ക്കൂ, പോയി പല്ലിയേക്ക് മെച്ച. ഒരു മീൻകാരെ നിങ്ങളെ മീനും നാടുന്നുണ്ട്. മത്തീന്റെ നട്ടായിട്ടോളൂ. എന്തേക്ക് ഇപ്പൊ എന്റെ സൈഡ് ബിസിനസ്? വരയിലൊരു നിലയും വിലയില്ലാണ്ടായില്ലേ പഠിച്ചോ. ഹാ ഉപ്പച്ചേ, ഉമ്മച്ചിയേ, എന്തിനല്ലേ ഇത്? ആരെ ബൈക്കണ്ടത്? അന്നോട് ഞാൻ പറഞ്ഞില്ലേ കണ്ണി കണ്ട ചെക്കന്മാരെ ബൈക്ക് എടുത്ത് ഓടിക്കരുന്ന്? ധാരം ബൈക്കല്ല, ഞാൻ വാങ്ങിയ ബൈക്കാ. ഈ ബൈക്ക് വാങ്ങി ഞമ്മൾ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞില്ലേ അത്രയോ അറിഞ്ഞാ മതി. നിങ്ങൾ അറിഞ്ഞിട്ട് ഓ ബൈക്ക് വാങ്ങണ മുടക്കാനാ? റിസ്വാൻ എവിടുന്നാണ്ടി ബൈക്ക് വാങ്ങാൻ കായി? ഹോ തുടങ്ങിയല്ലോ മുസക്കായി. ഞങ്ങള് ഒരു നല്ല കാര്യം ഓൻ ചെയ്തിട്ട് അതിന് കുറ്റം പറയല്ലാണ്ട് ഒരു രണ്ട് നല്ല വാക്കങ്ങൾ പറയണില്ലേലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കും വെച്ച്. ഞങ്ങള് ചോദിച്ചു ഉരുണ്ടി കളിക്കേണ്ട, മറുപടി പറയടാ. ഈ പുൾസർ ബൈക്ക് വാങ്ങാൻ അനക്ക് എവിടുന്ന കായ് കിട്ടിയേ? മര്യാദക്ക് പറയടാ. നിങ്ങൾ ആദ്യം മര്യാദക്കിന്റെ പേര് പറഞ്ഞു പഠിക്കി. പുൾസർ അല്ല പൾസറാ. എന്തായാലും ശരി, എല്ലാം കൂടി കൊത്തി നുറുക്കി ഞാൻ കെന്റ് കൊണ്ടിടൂ. അതിന് മുന്നേ കൂടെ പറഞ്ഞായി എന്റെ ഉപ്പച്ചി ദാടവാണ്. അത് ഞമ്മക്കറിയാ. അന്റെ അടുത്ത് കൊറേ അടവുണ്ടെന്ന് ഞമ്മക്കറിയാ. എന്തടവാണ്ടത്? മുസക്കായേ, ഓൻ അടവിന് വാങ്ങിയ ബൈക്കാണിത്. ഓൻ നിങ്ങളിൽ ലേസ സ്വൈര്യം കൊടുക്കി. അടവിന് വാങ്ങിയാണെങ്കിലും അടവിന്റെ കായ് ആരടയ്ക്കും? ഈ കുടുംബം ഉന്തിത്തള്ളി എങ്ങനെയാ മുന്നോട്ട് പോകണമെന്ന് ഞമ്മക്കറിയുള്ളൂ.
അതിന്റെ അട ഉപ്പച്ചി വെക്കണ്ട, ഞാൻ വെച്ചോളൂ. അത് പ്രശ്നാണ്, അത് നമ്മൾ സമ്മതിക്കൂല. ഇത് നല്ല തമാശ. നയിക്കുന്ന പൈസ ഇട്ട് കൊടുക്കയില്ല, അത് വെക്കാനോ തയ്യാറുമാണ്. പിന്നെ നിങ്ങക്ക് എന്തേ തമുസ കയ്യ പ്രശ്നോ? നയ്യിട്ട് തിന്നയില്ല, പയ്യനിട്ട് തീറ്റിക്കല്ലേ പറഞ്ഞോ ആയല്ലോ. ദീ ഇത് പയ്യന്റെ നായിന്റെ കാര്യമല്ല പത്തു. സ്കൂളിൽ പഠിക്കുന്ന റിസ്വാൻ എങ്ങനെ ബൈക്ക് പഠിക്കുക? അത് പോട്ടെ, ഓന് ലൈസൻസ് എടുക്കാൻ പ്രായമായോ? പറഞ്ഞോ ഇതിന്റെ അടവടക്കുള്ള പൈസ എനിക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്ന് പറഞ്ഞോ. അതറിയാണ്ട് അന്നെ ഞമ്മള് ഇവിടുന്ന് വിടൂല. റിസ്വാനെ കേൾക്ക്, തമാശ ഒക്കെ തമാശ, നിങ്ങക്ക് ലഡു ആണെങ്കിൽ തൊള്ളലേക്ക് കുത്തിക്കരിക്കോ, എനിക്ക് പറ്റി കുറച്ച് പണിയുള്ളതാ. ചൊടുപ്പ് മാങ്ങാൻ ഞമ്മളില്ല. അടുത്ത മാസണ്ടല്ലോ എനിക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി തരാൻ മോനി. ഞാൻ ഓന്റെ അടിമ. ഇതൊക്കെ വാങ്ങാനുള്ള പൈസ ഓനടുന്ന് ഉണ്ടാക്കണം നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഓന്റെ വരുമാനം? അടക്കാണെങ്കിൽ മടിയിൽ വെക്ക, മാവോയിസ്റ്റുകൾ ആക്രമണം തുടങ്ങി. ഈ ആക്രമണമൊക്കെ കേരളത്തിൽ ഉണ്ടായില്ല. ആ പത്രം കൊണ്ടടാ, ഞാൻ വായിക്കുന്നുണ്ട് കൂടെ. അതിന് ഈ എപ്പോഴാ പത്രം വായിക്കാൻ തുടങ്ങി? എനിക്ക് അച്ഛനങ്ങൾ കൂട്ടി വായിക്കാൻ അറിയടാ. തമാശ ഒന്നും വേണ്ട, സത്യങ്ങൾ തമാശയൊക്കെ ഒന്നും എനിക്കിഷ്ടല്ല. എന്നാ പിന്നെ പത്രം കൊണ്ടിടോ. അവിടെ ഒരു പ്രശ്നോ? ഓൻ ആദ്യം പത്രം വായിച്ചാൽ ആകാശം ഇടിഞ്ഞു. റിസ്വാനെ ഈ വായിച്ചിട്ട് കൊടുത്താ മതി, അതിനുള്ള അവകാശം വരെ ഉണ്ട്. പത്രം വായിക്കാൻ അധികാരോ? അതെന്താ പത്തോ? ഒരു കൊല്ലത്തേക്കുള്ള പത്രത്തിന്റെ മുഴുവൻ പൈസ റിസ്വാൻ കൊടുത്തക്ക്. കഴിഞ്ഞ രണ്ടു മാസത്തെ നിങ്ങൾ കൊടുക്കാനുള്ള പറ്റില്ല അതിനോ, അതും മോനാ കൊടുത്തത്. അതുകൊണ്ട് അടുത്ത കൊല്ലം ടൂറിന് പോവാ. അല്ലേ, നിങ്ങക്ക് എപ്പോഴാണ് ഒന്ന് ടൈറ്റ് കഴിഞ്ഞാൽ നേരെയുള്ളേ? ഏത് സമയത്തും നിങ്ങൾ ടൈറ്റ് ആണല്ലോ, സ്വഭാവത്തിൽ മുഴുവൻ ലൂസു. അനക്ക് എത്ര പൈസയാ വേണ്ട? 1000 rupees ഓൺലി. ഒരു 2000 rupees, ബാക്കി പൈസക്ക് ഇനി അടിച്ചു പൊളിച്ചോ. ഞാനല്ലേ ഉപ്പിയാണെന്ന് പറഞ്ഞു നടക്കാൻ. നിങ്ങൾ ഈ പത്രം വായിച്ചു ഇവിടെ കുത്തുന്നോളി, അതാണ് നിങ്ങക്ക് ഇതല്ലേ? നയാ പൈസന്റെ ഉപകാരമില്ലാത്തൊരു മനുഷ്യ. റിസ്മോനെ യാത്രക്ക് വാ, ഉപ്പച്ചിന്റെ കൂടെ കുത്തുന്ന അയ്യോ ഏർപ്പാളി ആയി പോട്ടോ. ഉമ്മച്ചി ഗോംബ്ലേം കലക്കി തരാം. ആയിക്കോട്ടെ. ഉപ്പച്ചിയേ, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ ചരമകളൊക്കെ നല്ലോണം വായിച്ചു നോക്കിക്കോട്ടോ. റിസ്വാനെ ഈ മിണ്ടണ്ടാ, ഗോംബ്ലേ അമാണ്ടി അല്ലേ ബൂസ്റ്റോ? മോൻ ആരോഗ്യം കിട്ടുന്ന ഏതാ ബൂസ്റ്റ് കലക്കി തരാം. പട്ടേരി എന്തേക്കോ എന്റെ സൈഡ് ബിസിനസ്. പാത്തോ പാത്തോ, ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തോ. പരുന്തും പറക്കൂല എന്ന് പറഞ്ഞത് കാടമുട്ട പുഴുങ്ങിയ പത്തെണ്ണം തിന്നു ഞാൻ തിന്നാ. ആരുമില്ല ഇവിടെ? ഹലോ, ആ വീട് പണി പകുതി നിന്നുപോയി. അതിന് നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ വീട് പണി തുടങ്ങി? അതല്ല, സമാധാനം. പണിക്കാരെ പിറകെ നടന്ന് നടന്ന് ചെരുപ്പ് തേഞ്ഞു പോയി. നിന്ന് നിങ്ങൾ പുതിയ ചെരുപ്പ് വാങ്ങിയില്ലേ? രണ്ടു മൂന്ന് ചെരുപ്പ് മാറുമ്പോഴേക്കും പണിക്കാരെ കിട്ടി. പിന്നെന്താ പ്രശ്നം, പണി തുടങ്ങിക്കോളി. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴല്ലേ അടുത്ത പണി കിട്ടിയേ? കിട്ടും, വീട് പണി തുടങ്ങിയാൽ പണി കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ വീട് പണി എടുപ്പിക്കാത്തത്. അല്ല, ആരങ്ങൾക്ക് പണി തന്നത്? പൂഴി പൂയോ? സ്വർണത്തിൽ എത്ര ഡിമാൻഡ് ഇല്ല, കുറച്ച് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? അതെ, ഇത് MIT മൂസന്റെ വീടാ, ഞമ്മക്ക് മീൻ കച്ചവടാണ്, അല്ലാണ്ട് പൂയി കച്ചവടല്ല. കുട്ടേട്ടാ, ആടെയല്ലേ വിടിയാണ്, ഞാൻ അങ്ങോട്ടേ.
നിങ്ങളിങ്ങോട്ടേരി, ഒരു കാര്യം പറയട്ടെ മോനെ. അന്നെ കാണാനാ പണിക്കാരെ പറഞ്ഞെ, ഒരു മൂന്ന് ലോഡ് പൂഴി വേണ്ടിയിരുന്നു. ആക്കമ്പൊക്കെ ശരിയാക്ക, നിങ്ങളത് ചൊളേട്. പൈസ ഒക്കെ ഇറക്ക, സാധനം കിട്ടുമോ? നിങ്ങൾ വൈ കൃത്യമായിട്ട് പറഞ്ഞു വെച്ച് സുഖമായിട്ട് പുര പോയി കിടന്നുറങ്ങിക്കോ. രാവിലെ ഓണെന്ന് നോക്കുമ്പോഴേക്കും പൂ നിങ്ങളെ മുറ്റത്തുണ്ടാവും. അതിപ്പോ എത്ര വേണ്ടി വരും? അങ്ങക്ക് ഞാൻ ഇത് പറഞ്ഞു തരാം. നിങ്ങൾ എടുക്കി നമുക്ക് നോക്കാലോ. മൂന്നിലോട്ട് പൂ ഒക്കെ അല്ലേ? അത് മതിയാവും അല്ലേ? മൂന്ന് 3000 രൂപയ്ക്ക് അല്ലേ? ഒരു കാര്യം ചെയ്യ്, ഇതടാ ചൊളി, എന്നിട്ട് വേറെ ആരെ പൂയ്ക്ക് പറഞ്ഞ വളി. എനിക്ക് വേണ്ട. നിങ്ങളെടുക്കി പൈസ ഒക്കെ കൊണ്ടിച്ചിട്ടാണ്. ഇതെന്താണ്? ഇതെന്നെ കുറവാണല്ലോ. ചതിക്കല്ലേ? ചതിക്കല്ലേ? എന്ത് ചതിക്കല്ലേ? പൂക്കൊക്കെ ഭയങ്കര ഒന്ന് രണ്ട്. അല്ല, ഇതെന്താ ഏർപ്പാടിത്? കൊല്ലാക്കൊല ആവശ്യക്കാരായിപ്പോയില്ലേ? ഇങ്ങനെ കഴുത്തിറക്കരുതെന്ന് പറഞ്ഞു കൊടുത്തൂടെ. ഉപ്പയാണ് ഉപ്പ. പൂഴി പോലെ എത്തിയാ മതിയായിരുന്നു. ഇതെന്തവന് ആയിരങ്ങൾക്ക് ഇടപാട്! നമ്മൾ തന്നെ 1000 നോട്ട് കണ്ടിട്ട് കുറെ കാലായി. അല്ല മൂസ, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. ക്ഷീണിക്കുമ്പോ അലേട്ടാ, അതല്ലേ ഇപ്പത്തെ കാലോ. ഞമ്മക്ക് പെരയിലിപ്പോ ഒരു കുഞ്ഞമ്മത്തിന്റെ വില പോലും ഇല്ല. അതെന്തിപ്പ അങ്ങനെ? ഒരു വലിയ കൊമ്പൻ സ്രാവ് വന്നിട്ട് ഞമ്മളങ്ങോട്ട് വീങ്ങി. അതാരാ റിസ്വായ്? ഇപ്പൊ ഞമ്മക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തു തിന്നണം. പാത്തുവിന്റെ മക്കളെ മുമ്പിൽ ഞമ്മളൊരു പട്ടീനെ പോലെയാ. നീ തെളിച്ചു പറഞ്ഞ മൂസ. റിസ്വാനാണ് ഇപ്പൊ വീട് ഭരിക്കണത്. ഓന്റെ കയ്യിൽ കണ്ടമാനം പൈസയാ. അത് എവിടുന്ന വരുന്നെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടി കിട്ടുന്നില്ല. അതില് പാത്തൂൺ റസിയായിട്ട് വീണിക്കണം. ഓനു ബൈക്കുണ്ടോ? ആ ബൈക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പുതിയ ബൈക്ക് മേടിച്ചിക്കണോ? ഞമ്മൾ M8 അടവ് നമ്മൾ ഇത്രയും കാലമായിട്ട് അടച്ചു തീർത്തില്ല. റിസ്വാൻ എവിടുന്ന ഇതിനകത്ത് കായ് വരുന്നതെന്ന് ഞമ്മക്ക് മനസ്സിലാവാത്തത്. മൂസ, ഇപ്പൊ അവനെ പിടിച്ചാ നിനക്ക് അവനെ കിട്ടും, അല്ലെങ്കിൽ കൈവിട്ടു പോകും. അപ്പൊ അവന്റെ പരിപാടി എന്താ ബാലേട്ടാ? എന്തായാലും നേരായ വഴിക്കല്ല അവന്റെ ഈ പണം വരുന്നത്. ഇപ്പൊ നാട്ടിലെ പല വഴിവിട്ട പരിപാടിക്കും റിസ്വാന്റെ അത്ര പ്രായമുള്ള പിള്ളേരെ ഉപയോഗിക്കുന്നത്. അവരെയാകുമ്പോ ആരും തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇവന്മാരെ തള്ളിയിടാൻ ആദ്യം ഒരു ബൈക്കും കീശം നിറയെ കാശും നൽകും. അതായി മാഫിയയുടെ പരിപാടി. ബാലേട്ടാ, സത്യത്തിൽ നമുക്ക് പേടിയാവുന്നുണ്ട്. ഏതാണ് ഈ മാഫിയ? അത് ഏതു വാ മൂസ. കൊഴിൽപ്പണം, തീവ്രവാദം, കളവ്, പിടിച്ചുപറി, അങ്ങനെ ഏതും. ഇതിനൊക്കെ ഇപ്രായക്കാരെ ഉപയോഗിക്കുന്നത്. ബാലേട്ടാ, ഇന്ന് രണ്ടിലൊന്നും ഞമ്മളറിയും. ഓന്റെ ഉപ്പ ഞമ്മളാണെങ്കിൽ ഓനെ നേർവഴിക്ക് നടത്താൻ പറ്റുമെന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ. ദേഷ്യപ്പെടൊന്നും വേണ്ട മൂസ, ഇപ്പോഴത്തെ പിള്ളേരാ, ഒന്ന് മയത്തിലൊക്കെ മതി. ചെങ്ങായിമാരില്ലേ, നിങ്ങളൊക്കെ കാണാൻ വേണ്ടി നിക്കേനെ ഞമ്മള്. നിങ്ങൾ ഇപ്പൊ കൂടെ സ്കൂളിൽ പഠിക്കണവരാ? ഞാൻ സ്കൂളിൽ പഠിച്ചില്ല. ഞാൻ ടൈപ്പല്ല. നിങ്ങളെ പേര്? ഞാൻ ടിപ്പർ ജോസ്. ഇത് പൂഴി മഹേഷ്. ഓ, നിങ്ങളെ പറ്റി ഞമ്മള് ഒരുപാട് കേട്ടിക്കണം. ഈ പൂയി സ്വർണത്തിന് വിലക്ക് വിൽക്കുന്ന ആൾക്കാരല്ലേ നിങ്ങള്? കണ്ടതിന് വലിയ സന്തോഷം. ടിപ്പറിലേ രാത്രി പൂയേറ്റ് പറപ്പിക്കുന്ന പണിയാ ജോസിന്. അപ്പൊ ഈ റിസ്വാന്റെ പണി എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല. ധൈര്യമായിട്ട് പറഞ്ഞോളി. അല്ല, ഓനാണ് ഇപ്പൊ കുടുംബം നോക്കണതേ. നിങ്ങൾ പൊരേ കേറി വരുന്നോ? അപമാനിക്കാ. ഈ ഒരു അച്ഛനം മിണ്ടരുത്. അന്നെ നാവും ഞമ്മൾ അറിഞ്ഞാളൂ. പൂയിക്ക് എസ്കോട്ട് പോവാനാണ് റിസ്വാന്റെ പണി, പിന്നെ ഓനാണ് കച്ചവടം പിടിക്കുന്നത്. ആ പാത്തുവോ, ഇപ്പൊ മനസ്സിലായോ റിസ്വാൻ രാത്രി എങ്ങോട്ടാ പോണെന്ന്? പൂയി കള്ളക്കടത്തിന്. വയലെങ്ങനെ പോലീസ് ഉണ്ടോ നോക്കലാണോ ഓന്റെ പണി? അവിടുന്ന് ഉണ്ടാക്കുന്ന കള്ള പൈസ കൊണ്ടാണോ ഓൻ വീട് നോക്കണത്? അത് പടച്ചോൻ പൊറുക്കൂല. പാത്തുവോ മാഷേട്ടാ, സോറി കേട്ടോ, ഉപ്പച്ചക്ക് വിവരം അറിഞ്ഞിട്ടാട്ടോ. ദാ ടിപ്പറും പൂയൊക്കെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. അല്ലേ, എട്ടും പൊട്ടും തിരിയാത്ത ചെക്കനെ വട്ടിലാക്കല ഞങ്ങളെ പണി. കാണിച്ചു തരാം എല്ലാത്തിനെ കേട്ടോ. ഞങ്ങളോട് കളിക്കരുത്, റിസ്വാന്റെ ഉപ്പയുണ്ട്, ഇപ്പൊ വെറുതെ. ഓ, അല്ലെങ്കിൽ അകത്തുപോ. എനിക്കിപ്പൊ ചിന്തി നക്കാപ്പിച്ചൊന്നും വേണ്ട, ഞാൻ പോവാൻ നോക്ക. പോട്ടെ പാത്തുവോ, ഓൻ ഒരിക്കലും ലോകം തിരിയും. ഇപ്പൊ ഞമ്മൾ പറഞ്ഞ ഓന് മനസ്സിലാവൂല, അത് ഓന്റെ പ്രായത്തിന്റെ കോയപ്പാ. ഹിമാർ ഇങ്ങോട്ട് വരട്ടെ. ആരില്ലേ പോണെന്ന് എടുക്കാനേ?
ഹലോ, ആരാണ്? റിസ്വാനെ പോലീസ് പിടിച്ചെന്നോ? എപ്പോ എഴുന്നീ? ലോക്കപ്പിലോ? ഞമ്മളെ മോനല്ലേ പോലീസ് സ്റ്റേഷനിലായത്. ഒന്ന് പോയിട്ട് ഇറക്കി കൊണ്ടുപോരു മുസക്കായി. വെറുതെ റോട്ടിൽ കൂടെ നടന്നു പോകുന്നവനെ ഒരിക്കലും പോലീസുകാരെ സ്റ്റേഷനിൽ കൊണ്ടുപോകില്ല. അതിന്റെ പിന്നിൽ തക്കതായ കാരണങ്ങളുണ്ടോ? കാരണം എന്തേതാണെന്ന് ആടിച്ചൊന്നും അന്വേഷിച്ചൂടെ നിങ്ങക്ക്? അല്ലാണ്ട് പെട്ട് മനസ്സിലാവോ? ഞമ്മക്ക് മനസ്സിലാവും. പൂയി കള്ളക്കടത്തിന് എസ്കോർട്ട് പോലാണ് എന്റെ മോന്റെ പണി. എന്തിനാ പോലീസ് പിടിച്ചെന്ന് അന്നപ്പോലത്തെ മന്ദബുദ്ധികൾക്കൊഴികെ എല്ലാവർക്കും മനസ്സിലാവും. അതൊന്നും പറഞ്ഞു നിൽക്കാനുള്ള സമയതല്ല മുസക്കായി. ഓ ഞമ്മളെ മോനല്ലേ. അതന്നെയാണ് അന്നോട് ഞമ്മക്കും പറയാറുള്ളത്. ഓ ഞമ്മളെ മോനാ. അപ്പോ ഓം വേണ്ടാത്ത കൂട്ടുകെട്ടിൽ ചെല്ലുമ്പോ ഇയല്ലോനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. അതാണോ ഒരു ഉമ്മ ചെയ്യേണ്ട കടമ? നിങ്ങള് വയലിൽ പറഞ്ഞു നിൽക്കാട്ടൊന്നും ചെല്ലി മുസക്കായി. ഒരീസേ ഓൻ അതിൻ്റെ അത് കിടക്കട്ടെ. എന്നാലേ ഉപ്പാന്റെ ഉമ്മാന്റെയും കൂടെ പെരേ കിടക്കണേന്റെയും ജയിലിൽ കിടക്കണേന്റെയും വ്യത്യാസവും ഓന് മനസ്സിലാവുള്ളൂ. പത്തുവോ പഠിക്കണ ഓന്റെ കയ്യിൽ കായി വന്നപ്പോ ഈ പൈസ നോക്കി. അതെങ്ങനെ വന്നു നീ നോക്കിയില്ല? അന്റെ കണ്ണിന്റെ ഈ മഞ്ഞളിപ്പാണ് ഓനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച്. ഞമ്മളോട് പൊറുക്കി മുസക്കായി. ഹലോ ഹലോ, എം എ ടി മൂസയാണോ? ആ എം എ ടി മൂസയാണ്. നിങ്ങളെ മോൻ റിസ്വാനെ മണല് കടത്തി ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്കെ ഞമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ വേണ്ട ചെങ്ങൾ നോക്കിക്കോളി, നിയമത്തിന്റെ വൈക്ക് അടക്കട്ടെ. നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം മൂസ, എന്റെ ഭാര്യ നിങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മീൻ വിൽക്കുമ്പോ നിങ്ങൾ കാണിക്കുന്ന മര്യാദ അവളെപ്പോഴും പറയാറുണ്ട്. കച്ചവടത്തിലായാലും ജീവിതത്തിലായാലും ഞമ്മൾ ഇതുവരെ ആരെയും പറ്റിച്ചിട്ടില്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇന്നലെ രാത്രി തുടങ്ങിയ കരച്ചില, പിന്നെ അവൻ ലോക്കപ്പ് മൂത്രമൊഴിക്കുകയും ചെയ്തു. ആ ഞാൻ അവന്റെ പേരിൽ കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. മൂസയ്ക്ക് അവനെ ഒന്ന് കൊണ്ടുപോവാം. നിങ്ങൾ ഓന്റെ കയ്യിൽ ഒന്ന് ഫോണ് കൊടുക്കൂ. എന്നടോ ഹലോ ഉപ്പച്ചേ, നാട്ടിൽ ഇനിയും പോയണ്ട്, വെള്ളത്തിനടിയിൽ പോയിയുണ്ട്. ഒരു ബൈക്കൂ ഇത്തിരി പൈസയും കിട്ടിയാല് ഈ പോയേനല്ല അന്റെ ഉപ്പാനെ വരെ ഈ തൂക്കി വിക്കടാ. ഉപ്പച്ച ഞാനെല്ലാം നിർത്തി, എന്നോട് സേവിക്കണോ? നല്ലോണാണെങ്കിൽ ഈ ഇങ്ങോട്ട് വന്നാ മതി. അന്റെ പുൾസർ ബൈക്കില്ലേ, അത് തന്നു അവന് കൊടുത്തിട്ട് എന്നും മകരമിന് മുമ്പ് വീട്ടിൽ കയറിയിട്ട് രണ്ടക്ഷരം പഠിച്ചിട്ട് എം എ ടി മൂസന്റെ മോനായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റേഷനിൽ വരാം അന്നെ കൊണ്ടുവരാൻ. ഉപ്പച്ചി 1000 പ്രാവശ്യം പറ്റും, നിങ്ങൾ വേഗം വരി. ഞമ്മൾ നിങ്ങളെ മോൻ തന്നെയാ, ഇനിയൊരു തെറ്റും ചെയ്യൂല. ഉറപ്പാണല്ലോ? ആ ഉറപ്പാണ്. വെക്കട്ടല്ലേ? ഇപ്പോഴാണ് ഞമ്മളെ മോൻ എം എ ടി മൂസന്റെ മോനായത്. ചിരിക്കടി. നിങ്ങൾ വേഗം പോയിട്ട് മോനെ കൂട്ടിക്കൊണ്ടുവരൂ.